മാനവസേവ പരം ധർമ്മ സാരാ സൻസാർ മേരാഘർ. ഒരു മാലാഖയെയും ഒരു വൈദികനെയും ഒന്നിച്ചു കണ്ടാൽ ആദ്യം അഭിവാദ്യം ചെയ്യേണ്ടത് വൈദികനെയാണെന്ന് വിശുദ്ധ ജോൺ മരിയവിയാനി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം ഏറ്റവും ആദ്യം അഭിവാദ്യമർഹിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ജീവനെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന ഈ വൈദിക ശ്രേഷ്ഠൻ അതേ ദൈവിക ജീവനെ അനേകായിരങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മിഷൻ മേഖലയിൽ ഒരു വലിയ പ്രകാശഗോളമായി ജ്വലിച്ചു നിൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സുവിശേഷം അതിൻ്റെ തനിമയിൽ തന്നെ ജീവിച്ച് ഇണക്കി വിളക്കി മുൻപോട്ടു പോകുന്നു എന്നതാണ് ഈ വൈദിക ശ്രേഷ്ഠനെ വ്യത്യസ്തനാക്കുന്നത്. ഇത് മറ്റാരുമല്ല ഫാദർ മൈക്കിൾ പുറാട്ടുകര എന്ന ഔദ്യോഗിക നാമമുള്ള സദാനന്ദനച്ഛനെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സ്വാമി അച്ഛനാണ്. സ്വാമി അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാമി അച്ഛനെ വളരെ വ്യത്യസ്തനായ അച്ഛനെ പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷം. അച്ഛൻ്റെ ജന്മദേശം എവിടെയാണ്? തൃശ്ശൂർ രൂപതയിലെ ഒല്ലൂർ എന്ന സ്ഥലത്താണ് എൻ്റെ ജന്മദേശം. ഒല്ലൂരിൻ്റെ പ്രത്യേകത എന്തെങ്കിലും പറയാനുണ്ടോ? ഉച്ചനാൾ കെട്ടിയിരിക്കുന്നത് ചിന്നറോമ എന്നാണ്. അതിന് 3000 കൂടുതൽ ഫാമിലികളുള്ള ഒരു വലിയ ഇടവകയാണ്. ഇപ്പോഴത്തെ വൈദിക സന്യാസ സംഗമ കഴിഞ്ഞ സംഗമത്തിൽ കണക്കനുസരിച്ച് ഒരു 300 കൂടുതൽ സിസ്റ്റേഴ്സും 38 അച്ഛന്മാരും ഈ ഇടവകയിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദൈവവിളി കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഇടവകയാണ്. തീർച്ചയായിട്ടും. പൊറാട്ടുകര എന്ന വീട്ടുപേര്. ആ പൊറാട്ടുകര വീട്ടുപേര്. വീട്ടിൽ ഇപ്പോഴും ഉള്ളതാരൊക്കെ? ഇപ്പോൾ ഞങ്ങൾ 10 മക്കളാണ്. അപ്പനും അമ്മയും സ്വർഗോപാസത്തിന് വേണ്ടി തിരിച്ചു കഴിഞ്ഞു. 10 മക്കൾ, ഞങ്ങൾ 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളാണ്. ഞാൻ ജ്യേഷ്ഠന് ഉണ്ട്. പിന്നെ ഞാൻ 2-ാമത്തെ ദൂർത്ത പുത്രനായ അച്ഛനാണ്. പിന്നെ ഞങ്ങൾ 7 സഹോദരങ്ങളും 3 പെൺകുട്ടികളാണ്. ബാക്കി എല്ലാവരും കുടുംബ ജീവിതം നയിക്കുന്നവരായിരിക്കും? അല്ലല്ലല്ലല്ല, എൻ്റെ താഴെയുള്ള ഒരു സഹോദരി ക്ലാരിസ്റ്റ് കോൺഗ്രഗേഷനിലും താഴെയുള്ള ഒരു സഹോദരൻ CMI കോൺഗ്രഗേഷനിലും ഞങ്ങളുടെ പ്രൊവിൻസിലുമാണ്, ഫാദർ ജോസാൻഡോ എന്ന് പറഞ്ഞ ആള്. പിന്നെ വേറൊരു സഹോദരി ക്ലാരിസ്റ്റ് കോൺഗ്രഗേഷനിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 4 ഞങ്ങൾ റിലീജിയസ് ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ദൈവവിളിയിലേക്ക് പോകുന്നതിന് മുൻപ് വിദ്യാഭ്യാസമൊക്കെ ഒല്ലൂർ തന്നെയായിരുന്നു? 9 വരെ ഒല്ലൂർ തന്നെയായിരുന്നു. 9 ക്ലാസ് ശേഷം ഞാൻ പിന്നെ സന്യാസത്തിലേക്ക് പ്രവേശിച്ചതുമായിട്ട് പിന്നെ സന്യാസ ഭവനങ്ങളാണ് വിദ്യാഭ്യാസം നടന്നത്. ഇപ്പോൾ ദൈവവിളി തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരണയായത് അമ്മയാണ്. അമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രേരണയായത്. അമ്മയുടെ പ്രേരണയും അപ്പൻ്റെ മനുഷ്യരോടുള്ള സമീപന രീതികൾ, സേവനത്തിനുള്ള ആളുടെ ദാഹം എന്നെ വളരെയേറെ സ്പർശിച്ചിട്ടുണ്ട്. എവിടെ ആവശ്യമുണ്ടോ അവിടെ ഓടിച്ചെല്ലണമെന്നാണ് ഞങ്ങൾക്കുള്ള ഔദ്യോഗിക കൽപ്പന. ഏത് സഭയിലാണ് ചേർന്നിരിക്കുന്നത്? ഞാൻ ഇവിടെ CMA സഭയെന്ന് പറയും സഭയിലാണ് ഞാൻ ചേർന്നിരിക്കുന്നത്.
കേരളത്തിലെ ചാവറച്ചനാണ് ഞങ്ങളുടെ ഫൗണ്ടറച്ചൻ, അപ്പോൾ വാഴ്ത്തപ്പെട്ട ചാവറച്ചനാണ്. അനുജനും സി എം ഐ സഭയിൽ തന്നെയാണ്. അനുജനും സി എം ഐ സഭയിൽ തന്നെയാണ്. അച്ഛൻ സി എം ഐ സഭയിൽ ആയതുകൊണ്ട് ആ ഒരു പിന്തുടർച്ചയെന്നോണമാണോ അനുജനും അങ്ങോട്ട്? അനുജൻ അതെനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ആള് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്താണ്, ഒരു വർഷം കഴിഞ്ഞ പുള്ളി, അപ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഞാനും ചേട്ടൻ്റെ സഭയിലേക്ക് ചേരാൻ വരികയാണെന്ന് പറഞ്ഞത്. അപ്പം ഞാനൊത്തിരി മുടക്കാൻ നോക്കി, കാരണം ഈ തുടങ്ങിയ പരീക്ഷേൻ്റെ അവസാനിപ്പിച്ചിട്ട് ചേർന്നു. അതിനൊന്നും ആൾ വഴി തന്നില്ല. ആൾ പറഞ്ഞു ദൈവം വിളിക്കുന്നു, ഞാൻ പോകണം, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. പിന്നെ അതിനോട് ഞാൻ സഹകരിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ സഹോദരരല്ലാതെ തൊട്ടടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ദൈവവിളി സ്വീകരിച്ചിട്ടുണ്ടോ? എൻ്റെ അപ്പൻ്റെ രണ്ട് സഹോദരിമാർ, സിസ്റ്റർ അന്ന സി എം സി, സിസ്റ്റർ സർഫീന സി എം സി, പിന്നെ അപ്പാപ്പൻ്റെ ഒരു പെങ്ങളും സിസ്റ്റർ അന്തോണിയ, പേര് സിസ്റ്റർ അമ്മ അന്ന. അങ്ങനെ നാല് പേര് പണ്ട് ദൈവവിളി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ സിസ്റ്റർ അന്നയും സിസ്റ്റർ സർഫീനയും ഞങ്ങൾ ദൈവവിളിയെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പം ദൈവവിളികൾ കൊണ്ട് സമ്പന്നമായ ഒരു കുടുംബമാണ് അങ്ങയുടെ? ആ അത് അങ്ങനെ അതൊന്ന് സാഹചര്യം കിട്ടി, ദൈവം അത് ഒരുക്കി തന്നതിന് വേണ്ടിയിട്ടത് ഒരുക്കി തന്നു. പിന്നെ കൊച്ചുനാളിൽ നാലാം ക്ലാസ് മുതൽ കുർബാനയ്ക്ക് വിടാൻ പഠിച്ചു. എല്ലാ ദിവസവും കുർബാന, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. ബാലസംഘത്തിൽ നിന്നു അതിന് സഹകരിച്ചു. അപ്പോൾ അൾത്താർക്ക് ചുറ്റും നീങ്ങുന്ന ഓരോ നിമിഷങ്ങളും ധന്യമായിട്ട് ഇന്നും മനസ്സിൽ കാണുന്നു. ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ച അവസരമൊക്കെ മനസ്സിലാകും? അതിപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അന്ന് ഹൃദയത്തിൽ വന്ന യേശുവിനെ കയ്യിലെടുക്കാനുള്ള ആഗ്രഹം മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അമ്മച്ചിയുടെ പ്രാർത്ഥനയും ആൻറ്റിമാരായ സഹോദര സിസ്റ്റേഴ്സിൻ്റെ നിരന്തരമായ പ്രോത്സാഹനമെല്ലാം ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് യേശുവിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്നതാണ്. തൃശൂർ ജില്ലയിൽ ഒല്ലൂർ എന്ന സ്ഥലത്ത് പൊറാട്ടുകര കുടുംബത്തിലെ ആന്റണി വേറോണിക്ക ദമ്പതിമാരുടെ 10 മക്കളിൽ രണ്ടാമനാണ് ഫാദർ മൈക്കിൾ എന്ന സ്വാമിയച്ചൻ. പ്രാർത്ഥനയാൽ കെട്ടിപ്പടുത്ത ഈ കുടുംബത്തിൽ പിന്നെയും 3 ദൈവവിളികളുണ്ടായി. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ സിസ്റ്റർ ലിസാൻഡോ, അതേ കോൺഗ്രിഗേഷനിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ക്രിസാൻഡോ, പിന്നെ ഏറ്റവും ഇളയ സഹോദരനായ ഫാദർ ജോസാൻഡോ. എൻ്റെ പേര് ജോസാൻഡോ അച്ഛനാണ്. ഞാൻ സ്വാമിയച്ചൻ്റെ സമൂഹത്തിലെ സ്വാമിയച്ഛൻ്റെ സഭയിൽപ്പെട്ട ഒരച്ഛനാണ്. ഞാനിവിടെ ഏതാനും നാളുകളായിട്ട് ഇവിടെ അടുത്തുള്ളൊരു ആസ്പത്രിയിൽ ശുശ്രൂഷ ചെയ്ത് വരികയാണ്. ഡോക്ടറായിട്ട് കുറേ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുകയാണ് എൻ്റെ ധർമ്മമായിട്ട് ഞാൻ ഈ നാളുകൾ ചിലവഴിക്കുന്നത്. സ്വാമിയച്ഛനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് മാറ്റി പങ്കുവെക്കാനുണ്ട്. സ്വാമിയച്ഛൻ എപ്പോഴൊക്കെ ഞങ്ങളവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഉത്സവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആഘോഷമായി തീരാറുണ്ട്. വീട്ടിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലും ഞങ്ങളുടെ അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽപ്പക്കത്തും ഞങ്ങൾ നാട്ടിലൊക്കെ ആൾ വരുമ്പോൾ ധാരാളം ആളുകൾ ഒന്നിച്ചു കൂടാറുണ്ട്. ഒരു പ്രത്യേക ജീവിതശൈലി അദ്ദേഹത്തിനുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ആഭിമുഖ്യം ആളുകളിൽ ജനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ ഒരു പക്ഷേ ഞങ്ങളുടെ സഭയിൽ തന്നെ ചില പ്രത്യേകതകളും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ വളരെ ഡിഫറൻറ്റ് ലെവലിലാണ്. അദ്ദേഹം ചിന്തിക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയുമെല്ലാം എല്ലാവരെയും വളരെ ആകർഷിക്കത്തക്ക രീതിയിലാണ്. ഒരു പക്ഷേ ആൾ ചിന്തിച്ചു പോകും അച്ഛൻ തന്നെയാണോ എന്ന്. അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ കാണുമ്പോൾ ഞങ്ങളുടെ സഭ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി കണ്ട് തന്നെ എല്ലാം അങ്ങനെ അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ശൈലി ഉടനെ തന്നെ ഉണ്ടായതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുനാൾ മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇവിടെ. ആദ്യം സെമിനാറിൽ ചേർന്നത് മുതൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ജീവിത ശൈലിയിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ളൊരു ആഭിമുഖ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ്. സെമിനാറിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്
പ്രത്യേകിച്ച് ലളിത ജീവിത ശൈലിയിൽ കടക്കാനുള്ള ഒരു പ്രവണത പ്രചോദനം എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിന് ആർജിച്ച് കിട്ടിയിട്ടുണ്ട്. പഠന സമയത്ത് തന്നെ അദ്ദേഹം സെമിനാരിൽ നിന്ന് മാറി വേറൊരു വയലിലെ പുറത്ത് കുടിലി കെട്ടി മറ്റു രണ്ട് സഹോദരന്മാരുമായിട്ട് ഒന്ന് ജീവിച്ചുകൊണ്ട് അവിടെ നിന്ന് തനിച്ച് ഭക്ഷണം പാകം ചെയ്ത് തനിച്ച് എല്ലാ കാര്യം ചെയ്ത് കഴിഞ്ഞ് സെമിനാരിയിൽ നിന്ന് പഠിക്കുന്ന ഒരു ശൈലി തന്നെ അദ്ദേഹം തുടങ്ങി. അച്ഛനായതിന് ശേഷം ഈ ജീവിത ശൈലി, ഈ ലളിതമായ ജീവിത ശൈലി മുഴുവനും അദ്ദേഹത്തെ അനുഭവത്തിൽ കൂടിയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം പട്ടം കഴിഞ്ഞതിന് ശേഷം പറയണമെങ്കിൽ സാധാരണ ആളുകളെ പോലെ ജീവിക്കാൻ ശ്രമിച്ചു. സാധാരണ ആളുകളുടെ വേദനയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം തൻ്റേതായുള്ള കൂലിവേല പണികളിൽ കൂടെ, അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നതിൽ കൂടെ, ഒരു പക്ഷേ ഇന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശൈലി അഭിമുഖ്യമായിരുന്നു എന്ന ഒരു പ്രത്യേകത കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം എങ്ങനെയാണ് ജീവിതം ഉത്സവമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു കേന്ദ്ര ഈശ്വര കേന്ദ്രീകൃതവും ജനോന്മുഖമായിട്ടുള്ള ഒരു ശൈലിയാണ്. ഈശ്വരനോട് ഏറ്റവും അടുത്ത് ഉള്ള പ്രതിബദ്ധതയും അതേസമയം തന്നെ ആ പ്രതിബദ്ധതയോടൊപ്പം തന്നെ ജനങ്ങളോട് കൂടുതൽ സമയം ചെലവഴിക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ സ്വാമി അച്ഛനും ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് ജീവിതം തന്നെ സമർപ്പിച്ചു. സത്യത്തിൽ ഈ ദൈവവിളി അനുഭവം അതിന് ഏറ്റവും കൂടുതൽ പ്രേരണയായതാരാണ്? ഏറ്റവും കൂടുതൽ പ്രേരണയായിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. ഉണ്ണി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച അന്ന് മുതൽ അമ്മയ്ക്കൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു, ഇനി എന്നാണ് എൻ്റെ മോൻ ഈ ഉണ്ണി യേശുവിനെ കയ്യിലെടുക്കുക. അപ്പോൾ അതിനോട് അപ്പനോ അപ്പൻ അതിനോട് മുഴുവൻ സഹകരണം ഇല്ലായിരുന്നുവെങ്കിലും അപ്പൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത തന്നെ പിന്നീട് ഒത്തിരിയേറെ തിരഞ്ഞെടുക്കുവാൻ എന്നെ സഹായിച്ചേറെ സഹായിച്ചിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ ദൈവവിളി തിരഞ്ഞെടുക്കുവാൻ വൈദികരുടെയൊക്കെ സഹായങ്ങൾ പലപ്പോഴും ആ ചെറുപ്പ കാലഘട്ടത്തിൽ ലഭിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ അടവ് വൈദികന്മാരെ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഫാദർ എജിജു CMI ആണ് എന്നെ നേരിട്ട് കണ്ട് മോനെ ദൈവവിളി ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് എന്നെ പള്ളിയിലാണ് വീട്ടിൽ കൊണ്ടുപോയത്. സെമിനാരിയിൽ അച്ഛൻ പ്രവേശിച്ചപ്പോൾ അന്ന് എത്ര പേര് അച്ഛൻ്റെ കൂടെ സെമിനാരിയിൽ ജോയിൻ ചെയ്തിരുന്നു ഓർക്കുന്നുണ്ടോ അത്? ഓ, ഞങ്ങൾ 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 22 പേരുണ്ടായിരുന്നു. ഒരുമിച്ച് ചേർന്നതാണ്? അതെ, ഒരു ബാച്ചിനുണ്ടായിരുന്നു ഞങ്ങൾ. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ ഞാൻ 10-ാം ക്ലാസ്സിൽ തോറ്റു. സെമിനാരി പഠനകാലത്തിൽ 10-ാം ക്ലാസ്സിൽ തോറ്റു. അപ്പം ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് കൊണ്ട് 10-ാം ക്ലാസ് തോറ്റവരെ തിരിച്ചുവിടുക എന്നതാണ് സെമിനാരിയിലെ പാരമ്പര്യം. അപ്പോൾ അച്ഛൻ 9-ാം ക്ലാസ് ആയപ്പോൾ സെമിനാരിയിൽ ചേർന്നു. ആ, 9-ാം ക്ലാസ് പാസ്സായി 10-ലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ തോറ്റപ്പോഴേ പോകാനൊക്കെ ഞാൻ ഒരുങ്ങി. എൻ്റെ കൂടെ മാത്രമേ ആ ബാച്ചിൽ 3 പേര് തോറ്റി ഞങ്ങൾ. അപ്പോൾ 2 പേരുടെ വീട്ടിൽ 9-ാം ക്ലാസ് പാസ്സായി 10-ലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ തോറ്റപ്പോഴേ പോകാനൊക്കെ ഞാൻ ഒരുങ്ങി. എൻ്റെ കൂടെ മാത്രമേ ആ ബാച്ചിൽ 3 പേര് തോറ്റി ഞങ്ങൾ. അപ്പോൾ 2 പേരുടെ വീട്ടിൽ നിന്ന് അപ്പനും ജ്യേഷ്ഠനും വന്ന് അവരെ പിറ്റേ ദിവസം കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുപോയി. അപ്പം ഞാനും പോകാനും ഒരുങ്ങി. 10-ാം ക്ലാസ് തോറ്റാൽ തിരിച്ച് പോകണമെന്നാണോ സെമിനാറിലെ നിയമം? അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുങ്ങി, അപ്പോൾ മനസ്സൊക്കെ വേദനിച്ചാണ് ഒരുങ്ങിയത്. ഞാൻ കറഞ്ഞു നടന്നിരുന്നത് അങ്ങനെ 10-ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ സെമിനാരി ജീവിതം തീരാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായപ്പോൾ വേദനയുണ്ടായി. വലിയൊരു വേദനയായിരുന്നു അത്, ഇനി അങ്ങോട്ട് എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാത്രി എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഗുരുവച്ചൻ ഫാദർ എജി ജോസ് വിളിച്ച് പറഞ്ഞു, നിനക്കിനി ഒന്നൊന്നും കുത്തണോ എന്ന് വെച്ചാൽ വീണ്ടും പരീക്ഷ എഴുതണോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്ന്. അത് അച്ഛനോട് മാത്രമേ ചോദിച്ചുള്ളൂ, ബാക്കി 2 പേരോട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു, അപ്പൊ ഞാൻ, എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ശരി വീണ്ടും ആ ക്ലാസ്സിൽ പൊക്കോളാം. ആ ക്ലാസ്സിൽ തന്നെ എന്നെ വീണ്ടും ഒരു കളിയാക്കും ചേട്ടൻ ചെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പോവാന്ന് തീരുമാനിച്ചു. അടുത്തിട്ട് അപ്പോഴത് ഒരു വലിയ ഒരു ദൈവത്തിന്റെ ഇടപെടലായിട്ട് ഇപ്പോഴും തോന്നുന്നില്ലേ? അത് എനിക്ക് തോന്നുന്നുണ്ട്, അന്ന് തോന്നിയില്ലെങ്കിൽ ഇപ്പൊ തോന്നുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ആ അച്ഛന് സ്വാമി അച്ഛനോട് ഒരു മമത തോന്നാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ആ ഒരു കാരണം ഞാൻ പിന്നീട് അറിയാൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഫാദർ ബെനീസ് എന്നൊരു അച്ഛനുണ്ട്, പ്രായമുള്ള അച്ഛനാണ്, അവിടുത്തെ ബോർഡിങ്ങിലെ റെക്ടറായിരുന്ന ആള്. ആള് ഈ സുറുവാനി കുർബാനയ്ക്ക് കൂടും, 5:00 5:30 വന്ന് കൂടും.
അപ്പൊ ഞാൻ അത് രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ അച്ഛന്റെ കുർബാനയ്ക്ക് സഹായിക്കും, എല്ലാ ദിവസവും അതാണ്. അപ്പൊ അച്ഛൻ എന്നോട് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ ഒരു ഒരു കാരണമുണ്ടായിരുന്നു, ഒരു അവസരം കൂടെ. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. സെമിനാരിയിൽ ഏത് എവിടെയാണ് ആദ്യം ചേർന്നത്? സെമിനാരി ചേർന്നത് എഴുത്തുരുത്ത് എന്ന സ്ഥലത്താണ്, തൃശ്ശൂർ രൂപതയുടെ ഒരു സ്ഥലമാണ് എഴുത്തുരുത്ത് എന്ന് പറഞ്ഞത്. എഴുത്തുരുത്തിൽ ചേർന്നത്. അവിടെ ചേർന്നിട്ട് എത്ര വർഷം അവിടെ പഠിച്ചു? അവിടെ 10-12 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷം വരന്തരപ്പള്ളി എന്ന സ്ഥലത്ത് പോയി ഭാഷ പഠിക്കാൻ പോയി, ലാറ്റിനും സുറിയാനും പഠിക്കാൻ, ഇംഗ്ലീഷും പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ എഴുത്തുരുത്ത് വന്ന് കോളേജിൽ പഠിച്ചു. ഞങ്ങൾ കോളേജിൽ എഴുത്തുരുത്തായിരുന്നു, പി ഡിഗ്രി പഠിച്ച അവിടെയാണ്. പി ഡിഗ്രിക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അമ്പഴക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നെവിഷേറ്റ് കഴിച്ചു. 2 വർഷം നവസന്യാസം ചെയ്തു എന്ന് പറയും, ലോകമാറ്റത്തെയും ബന്ധമില്ലാത്തൊരു കാലഘട്ടമാണ്. 2 വർഷത്തോളം അവിടെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഫിലോസഫി പഠിച്ചു. ബാംഗ്ലൂർ ധർമ്മാരാം കോളേജിലായിരുന്നു. ധർമ്മാരാം കോളേജിൽ പോയി ഫിലോസഫി പഠിച്ചു. ഈ സെമിനാരി കാലഘട്ടത്തിൽ വളരെ അവിസ്മരണീയമായിട്ട് അച്ഛൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ വല്ലതും? അത് ഞാൻ തിയോളജി പഠിക്കുമ്പോൾ ഞങ്ങളൊരു 6 ബ്രദേഴ്സ് കൂടിയിട്ട് ധർമ്മാരാമിൻ്റെ കോമ്പൗണ്ടിൽ ഒരു മൂലയ്ക്ക് പോയിട്ട് 2 കുടിൽ കെട്ടി. ധർമ്മാരാമിൻ്റെ ഒരു വലിയ കോമ്പൗണ്ട്, കോമ്പൗണ്ട് അതിൻ്റെ ഒരു മൂലയ്ക്ക് പോയിട്ട് 2 കുടിൽ കൊച്ചു കോലപ്പര കെട്ടി. അവിടെ താമസിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ തന്നെ സ്വയം ഭക്ഷണം ഉണ്ടാക്കി, എല്ലാ പണി ഞങ്ങൾ തന്നെ ചെയ്യും. വെള്ളം കൊണ്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക ചെയ്ത് ക്ലാസ്സിന് വേണ്ടി മാത്രം. അപ്പൊ അതിന് സെമിനാരിയിൽ നിന്ന് പ്രത്യേക അനുമതിയൊക്കെ ആവശ്യമായിട്ടില്ലേ? അത് അനുമതി ആവശ്യമുണ്ടെങ്കിൽ വളരെ അന്നത്തെ കാലഘട്ടം അത്രയും അനുമതി കിട്ടുക എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ജനറാളച്ചന്റെ പ്രത്യേക ഇടപെടൽ, ഫാദർ ഐക്യര തോമസ് ഐക്യന്റെ അച്ഛന്റെ പ്രത്യേക ഇടപെടൽ വഴിയായിട്ടും, യൂസ്റ്റർ തോട്ടണച്ചന്റെ എൻകറേജ്മെന്റ് വഴിയായിട്ടും, പിന്നെ ലൂയിസ് അച്ഛന്റെ, പിന്നെ വിനീത് അച്ഛന്റെയും പ്രത്യേക സംരക്ഷണയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. അത് വളരെ നല്ല ഒരു അനുഭവമായിട്ട്, അത് വലിയൊരു ക്രിയാത്മകമായിരിക്കുന്ന അനുഭവമായിരുന്നു അത്. അതെയല്ലേ, അത് സാധാരണക്കാരുമായി താതാല്യപ്പെടുന്നതിനുള്ള ഒരു മുൻ ആസ്വാദനമായിരുന്നു അത്. സത്യത്തില് അച്ഛന് പ്രകൃതിയുമായിട്ട് ഒന്ന് യോജിക്കുന്ന വലിയ അനുഭവമായിട്ട് തന്നെ അതിനെ കണക്കാക്കാം. സെമിനാരി ജീവിതത്തിനിടയിൽ ഏതെങ്കിലും ഘട്ടത്തില് തിരിച്ചു പോരണമെന്നൊരു തോന്നൽ വല്ലതും അച്ഛനോ ഉണ്ടായി? ഒരിക്കലും ഉണ്ടായിട്ടില്ല. എടുത്ത തെരഞ്ഞെടുപ്പ് വളരെ അനുഭവമായിട്ട്, ഇന്നും അതിൽ ആത്മാഭിമാനം ഉണ്ടാകാര്യത്തില്, വളരെ നല്ല ഒരു തീരുമാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് നടത്തി. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ അമ്മയുടെ സഹായവും വൈദികരുടെ സഹായവും എല്ലാം ഇപ്പോഴും വളരെ സന്തോഷത്തോടെ മനസ്സിൽ സജീവമാണ്. അത് ഇപ്പോഴും സജീവമായിട്ട് നിലനിർത്തിക്കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പട്ടം സ്വീകരിച്ചത് ഏത് വർഷമാണെന്ന്? 1979 April 21 ഞാൻ പട്ടം സ്വീകരിക്കുന്നത്. പട്ടം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ആദ്യം മിഷൻ മേഖലയിലേക്ക് പോകുകയായിരുന്നു, അതോ ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും? പട്ടം സ്വീകരിച്ചപ്പോൾ എനിക്ക് ഞാൻ വളരെ വികാരപരിതനായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായും അമ്മയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ള ഒരു വലിയൊരു ആനന്ദം ഉള്ളിൽ ഒതുങ്ങി നിന്നിരുന്നത്. ആ ആനന്ദം ഇപ്പോഴും അച്ഛൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ പട്ടം കിട്ടിയതിന് ശേഷം അപ്പന് വേണ്ടി പിറ്റേ ദിവസം കുർബാന ചൊല്ലി 3-ാം ദിവസം ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ് ചെയ്തത്. പട്ടം സ്വീകരിച്ചതിന് ശേഷം 3-ാം ദിവസം ഞാൻ 30 ദിവസം പോയിട്ട് ടിച്ചനാപ്പള്ളിയിൽ ഫാദർ ബി ഡി ക്രിസ്റ്റസിൻ്റെ കീഴിൽ പോയി ഭവനത്തിലിരുന്ന് പോയിട്ട് 30 ദിവസം മൗന ധ്യാനത്തിലായിരുന്നു. അതെ അതെ. പട്ടം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഈ കിട്ടിയ ദാനം എങ്ങനെ പങ്കുവെക്കണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരികയായിരുന്നു ആ ധ്യാനത്തിലൂടെ. തീർച്ചയായിട്ടും ആ ധ്യാനത്തിന്റെ അനുഭവം ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പ്രകടമാക്കിയിട്ടുണ്ട്, തുടർന്നുകൊണ്ട് വരികയും ചെയ്യുന്നു. പട്ടം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ധ്യാനത്തിന് ശേഷം മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോയി. അവിടെ എന്തായിരുന്നു ആദ്യത്തെ പ്രവർത്തനം? ആദ്യത്തെ ഞാനൊരു അസിസ്റ്റന്റ് ആയിട്ട് ഒരു വില്ലേജ് സ്റ്റേഷനിൽ ഞാൻ എന്നെ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഗ്രാമങ്ങളിലുള്ള സാമൂഹ്യ സേവനമാണ് ഉള്ളത്. ആദിവാസി ഗ്രാമങ്ങളാണ് അധികം തന്നെ. ആദിവാസി ഗ്രാമം. അപ്പൊ അവിടെയുള്ള അച്ഛൻ മധ്യപ്രദേശിലല്ലേ? മധ്യപ്രദേശിൽ തന്നെ. അപ്പൊ അവിടെയുള്ള അച്ഛൻ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേത് സ്ഥലം? അത് സേമരി എന്ന് പറയും, സഹകാര രൂപതയിൽ സേമരി എന്ന സ്ഥലത്ത് ഫാദർ ജെ കെ പിണിക്കപ്പറമ്പിന്റെ കീഴിലാണ് ഞാനത് സഹായിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വേറൊരു മിഷൻ സ്റ്റേഷനിലേക്ക് മാറ്റി, സഹകാര രൂപതയിൽ തന്നെ ബമോറി എന്ന സ്ഥലത്തേക്ക് എന്നെ മാറ്റി. അപ്പൊ അവിടെ ഞാനൊരു കൊച്ചു വാടക വീട്ടില്, ഒരു മുറിയിലൊരു വാടക വീട്, അന്ന് തന്നെ വാടക 75 രൂപയാണ് വാടക. ആ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ പോവും. ഗ്രാമങ്ങളിൽ പിന്നെ ഒരു മിഷൻ സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരുന്നു.
രണ്ടര മൂന്ന് വർഷത്തോളം അവിടെ താമസിച്ചു. ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീടൊക്കെ ഉണ്ടാക്കി അവിടെ മിഷൻ സ്റ്റേഷൻ തുടങ്ങിയാണ്. പട്ടം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ധ്യാനം എല്ലാം കഴിഞ്ഞിട്ട് വളരെ സജീവമായിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും അറിയിക്കാനായിട്ടും തുടങ്ങി. ഇതിനിടയിൽ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, 20 പേരോളം ആണ് അന്ന് അച്ഛന്റെ കൂടെ സെമിനാരിയിൽ ചേർന്നത്. അത് എല്ലാവരും തന്നെ വൈദികരായോ അതോ എത്ര പേര് എന്ന ഓർമ്മ? ഞങ്ങൾ അന്ന് പരീക്ഷ എഴുതിയവരില് ഞങ്ങളെ 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയവരിൽ ഞങ്ങളിന്ന് 3 പേരേ ബാക്കിയുള്ളൂ. 3 പേരേ ബാക്കിയുള്ളൂ 10-ാം ക്ലാസ് എഴുതിയവരിൽ. PDL എഴുതിയവരിൽ ഞങ്ങൾ 14 പേരിൽ 10 പേരും ബാക്കിയുണ്ട്. 10 പേരും ബാക്കിയുണ്ട്. ഇവരെല്ലാം ഇപ്പഴ് ഒരുമിച്ചാണോ? അല്ലല്ല, അത് പിന്നീട് പല ഭാഗങ്ങൾ അവർ ജോലി ചെയ്യുന്നു. പല ഭാഗങ്ങൾ ഞങ്ങൾ 2 പേരും ഒരു സഹകരണ മിഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. സഭാഷ്ണി നിലപത്തിങ്ങളും അച്ഛനും കൂടിയുണ്ട്. ദൈവവിളി തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്വാമിയച്ഛന് നൽകുവാനുള്ള സന്ദേശം എന്താണ്? ദൈവവിളിക്ക് ഉള്ളിൽ ഒരു വലിയൊരു ആനന്ദം മറഞ്ഞിരിക്കുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് യേശു പറഞ്ഞ പോലെ ഒരു ഒളിക്കപ്പെട്ട നിധിയാണത്. ഈ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകോട്ട് ചിന്തിക്കുക എന്നുള്ളത് പ്രശ്നമായിരിക്കുന്നില്ല. ഈ നിധി ഇരിക്കുന്നത് എവിടെയാണത്? രാത്രിയുടെ യാമങ്ങളിലുള്ള നിരന്തരമായിരിക്കുന്ന യേശു ദർശനമാണത്. ആ ദർശനവും ആ സാന്നിധ്യവും അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നേരം വെളുത്ത് എന്ത് ചെയ്യണമെന്ന് ആത്മാവ് എന്നെ പ്രേരിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നമുക്ക് വരും. അപ്പോൾ യേശുവിൻ്റെ ആ മുഖച്ഛായ ഓരോ നിമിഷവും മനുഷ്യരുമായിട്ട് പങ്കുവെക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ മുഖത്തുണ്ടാകുന്ന ദുഃഖങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ നമ്മുടെ ദുഃഖം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ആത്മസംതൃപ്തി, ഞാൻ ഇത്രയും പേരിലേക്ക് എൻ്റെ യേശുവിൻ്റെ മുഖച്ഛായ കാണിക്കാൻ സാധിച്ചല്ലോ എനിക്കുള്ള ആ സംതൃപ്തി വീണ്ടും തിരുസന്നിധിയിലേക്ക് എന്നെ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അച്ഛൻ വളരെയേറെ വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിത്വമാണ്, രൂപത്തിലും ഭാവത്തിലും പേരിലും എല്ലാം. ഓ, വ്യത്യസ്തതയുണ്ട്, നിരവധി പേരുകൾ ഉണ്ട്. എന്താണ് ഇതിൻ്റെ പേരിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? എനിക്ക് നൽകിയ പേരുകളുണ്ട്, ഞാൻ തിരഞ്ഞെടുത്ത പേരുണ്ട്. മൈക്കിൾ എന്ന് എനിക്ക് മാമോദിസ പേരിൽ കാർന്നന്മാർ നൽകിയ പേരാണത്. ഞാൻ സന്യാസഭയിൽ കടന്നു വന്നപ്പോൾ ഞാൻ അപ്പൻ്റെ പേര് കൂട്ടി മൈക്കിൾ ആൻ്റണി എന്ന് പേരെടുത്തു. മൈക്കിൾ ആൻ്റണി പൊറാട്ടിക്കര എൻ്റെ വീട്ടിൻ പേരാണ്. പട്ടം കെട്ടി കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നി ഈ മൈക്കിൾ എന്ന് പറയുന്ന പേര് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല മിഷൻ രംഗങ്ങളിൽ, അതിനൊരു അർത്ഥം കാണുന്നില്ല അവർ. അപ്പം ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരു നല്ല പേര് ഞാൻ അന്വേഷണം തുടങ്ങി. ഒരു ദിവസത്തെ ധ്യാന സമയത്താണ് ഈ പേര് മനസ്സിൽ കടന്നു വരണത്. സദാനന്ദ എടുത്ത് എന്താണ് മൈക്കിൾ എന്ന് പകരം സദാനന്ദൻ എന്ന് പേരാക്കാം അക്കാൻ്റെ വർഷം. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒറ്റ ചിന്തയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ വേറെ കടലാസം അതിനടുത്തത് എഴുതി, സ്പെല്ലിങ് എഴുതി നോക്കി. അപ്പോൾ സദാനന്ദ്, അപ്പോൾ SAD സാഡ് ആനന്ദ്, സാഡ് പ്ലസ് ആനന്ദ് ആനന്ദ്. അതായത് ജീവിതത്തിൽ സുഖവും ദുഃഖവും കലർന്നതാണ് ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കിയ വ്യക്തി ആയതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇത് രണ്ടും സ്വീകരിച്ചു കഴിയുമ്പോൾ സദാ ആനന്ദമായിരിക്കും. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ അർത്ഥം വരുന്ന ഒരു പേര് സ്വീകരിച്ചു, അത് സ്വീകരിച്ചത് വേണ്ടി മനസ്സിലാക്കി ഇനി എപ്പോഴും സദാ ആനന്ദമായിരിക്കണം. വൈദിക പട്ടം സ്വീകരിച്ചു കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ഒരു പേര് മാറ്റം ഉണ്ടായത്? അതെ, വൈദിക പട്ടം മുമ്പ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ സമയത്താണ് പേര് മാറ്റം ഞാൻ അപേക്ഷ വയ്ക്കുന്നത്. അങ്ങനെ അധികാരികൾക്ക് അപേക്ഷ കൊടുത്ത് സദാനന്ദൻ എന്ന പേര് തന്നെ നമുക്ക് സ്വീകരിക്കുവാനിടയായി. അതെ അതെ അതെ. എന്നിട്ട് ആളുകൾ ഇത് ഉൾക്കൊണ്ടോ? ആൾക്കാർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ഇപ്പോൾ പേരധികം അവർക്കറിയില്ല. നാട്ടുകാർ എനിക്ക് ഞാൻ ബന്ധപ്പെട്ട രീതിയിൽ പല സ്ഥലങ്ങളും പല പേരായിരുന്നു. അവർ പേരിന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാനൊരു സോഷ്യൽ വർക്കറായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു രണ്ട് പാൻ്റ് രണ്ട് ഷർട്ടുകൾ, അപ്പോൾ കയറിയതും തുന്നിത് കിട്ടി നടക്കും ഞാൻ. അപ്പോൾ ആൾക്കാർ എന്നെ ദരിദ്രദാസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ദരിദ്രദാസ്? ദരിദ്രദാസ് അത് വിളിക്കുക തന്നെയല്ല, അവർ എനിക്ക് 5 പൈസ കളക്ട് ചെയ്തുകൊണ്ട് ഒരാടുന്ന് 5 പൈസ അതിലും കൂടി ഞാൻ സ്വീകരിക്കില്ല. അങ്ങനെ ഒരു 600 പേരോളം 5 പൈസ എനിക്ക് ഡൊണേറ്റ് ചെയ്ത് എനിക്കൊരു കുർത്ത വാങ്ങിച്ചു തന്നു. അത് ശരി, ഞാനതിട്ട് നടന്നുമില്ല കുറച്ച് നാൾ. ഇപ്പോൾ ഒരു 10-12 വർഷങ്ങളായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കില്ല. ആരെയും ഇത് ആ സമ്മാനത്ത സമ്മാനം തരണതാ. ഇപ്പോൾ പക്ഷേ എളുപ്പമായി കാര്യങ്ങൾക്ക്. പിന്നെ കുറേ പേര് വിളിക്കുന്നത്
പാനിവാല. പിന്നെ ചിലർ വെക്കുന്നത് ഗുരുജി, പിന്നെ ചിലർ വെക്കും ബാബാജി. എല്ലാം ആചാര്യപദം വരുന്ന അർത്ഥം വരുന്ന അതെ, ഓരോരുത്തർ അവരുടെ മനസാക്ഷിക്ക് മനസ്സിലായ രീതിയിൽ അവർ വിളിക്കുന്നു. ഞാൻ എങ്ങനെ വിളിച്ചാലും ആ ശരി കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രചാരമേറിയ പേര് സ്വാമിയച്ഛൻ എന്നുള്ളതാണ്. ആ അത് ഞാൻ പട്ടം കെട്ടിരുന്ന 4 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നവർ നാട്ടുകാർ തന്നെ അത് പേരാളും. നാട്ടുകാരല്ല, നമ്മളുടെ അച്ഛന്മാരാണ് നൽകിയ, അസിസ്റ്റേഴ്സാണ് നൽകിയ പേര് നൽകിയത്. അപ്പം ഞാൻ ഈ ഫിലോസഫി കാലത്ത് തന്നെ ഈ ഇറച്ചി മീനും മുട്ടയ്ക്കും നിർത്തി വെജിറ്റേറിയനായി. അപ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ആൾക്കാർ എന്നെ സ്വാമി സ്വാമി എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെയാണ് സ്വാമിച്ചനായിട്ടത് മാറുന്നത്. അപ്പം സത്യത്തിൽ ഈ വെജിറ്റേറിയൻ ശീലമാണ് സ്വാമിയച്ഛൻ എന്നുള്ള പേര് അവർ തരാൻ കാരണം. ഈ പേരുകളിൽ ഏത് പേരാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായിട്ട് സ്വയം തോന്നിയിട്ടുള്ളത്? സ്വാമിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കുഴപ്പമില്ലാതെ ഇഷ്ടമുള്ള പേരാണ്. സദാനന്ദ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പേര് തന്നെയാണത്. സ്വാമിയച്ഛൻ, എന്തുകൊണ്ടും ഈ പേര് തന്നെയാണ് ഏറ്റവും അനുയോജ്യം. സ്വാമിയച്ഛൻ്റെ ഈ വേഷത്തിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്.